பள்ளி மணிகள் முழங்கி இதா தேவாலயம் ஒருங்கி அத்வானிக்கின்றவரும் பரத்தால் வளையின்றவரும் அல்தாரமுன்னிலணையா கால்வரியாகத்தின் ஓர்மையுமா இதா பள்ளி மணிகள் முழங்கி இதா தேவாலயம் ஒருங்கி அத்வானிக்கின்றவரும் பரத்தால் வளையின்றவரும் அல்தாரமுன்னிலணையா கால்வரியாகத்தின் ஓர்மையுமா நிறைநிறையாய் நிற்கா பிரார்த்தனையேற்று சொல்லா குருபான கீதங்கள் பாடா ஒரே ஸ்வரத்தில் ஒன்னாய் ஹிருதயங்களை கழுகிடுவான் வருவின் விசுத்த ஜனமாக ஹிருதயங்களை கழுகிடுவான் வருவின் விசுத்த ஜனமாக இதா பள்ளி மணிகள் முழங்கி இதா தேவாலயம் ஒருங்கி அத்வானிக்கின்றவரும் பரத்தால் வளையின்றவரும் அல்தாரமுன்னிலணையா கால்வரியாகத்தின் ஓர்மையுமா திருநாளில் கர்த்தாவருளிய கல்பனை போல் இருநாமத்தில் சேர்நீடா ஒருமையோடி பலி அர்ப்பிக்க ஜிதராய் தீர் நீடா நவமொரு பீடமொரு கீடா குருவின் சேகமொழியாகும் திருமுன்பாக அழைச்சீடா அண்ணா பெசா திருநாளி அத்யுன்னதமாம் சொர்லோகத்தில் சர்வேஷனு ஸ்தோதி கீதம் பூமியிலின்னம் மத்தியனு சாந்தி பிரத்யாசையும் என்னேக்கும் அத்யுன்னதமாம் சொர்லோகத்தில் சர்வே
ശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മാർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നതിനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങനെയാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ കർത്താവേ മമ രാജാവേ പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം അങ്ങയെ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും അനവത്തിൻ മമനാഥായി മഹിമയ്ക്കളവില്ല സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ദീപനാം കർത്താവേ നിന്നെ വണങ്ങ
ജീവനനിത്യം സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ പാടിടുവിൻ സർവരും ഒന്നാൽ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. എൻ്റെ സഹോദരരെയും നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യായുടെ പുസ്തകത്തിനുള്ള വായന കുരു ആസ്വദിച്ചാലും. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ, കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു, തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവിൻ പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുതേ. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ടാം, വേഗം ഓടുകയും വേണ്ടാം. കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും
അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. A reading from the letter of Saint Paul to the Ephesians. Bless me, Father. Therefore, remember that at one time, you who are Gentiles by birth were called the uncircumcised by those who call themselves the circumcised, done on their bodies by means of a physical surgery. At that time, you were without Christ and did not belong to the community of Israel. The covenants of God and his promises were not for you. You had no hope and were without God in this world. But now, in Christ Jesus, and by his blood, you who were once far off have been brought near. For Christ is our peace, he who has made the two peoples one and has destroyed in his own flesh the wall of hatred which separated us. He abolished the law with its commands and precepts. He made peace by uniting the two peoples in him, creating out of the two one new people. He destroyed hatred and reconciled us both to God in one body through the cross. He came to proclaim peace, peace to you who were far off and peace to the Jews who were near. For through him we, the two peoples, have access to the Father in one spirit. Therefore, you are no longer strangers or sojourners, but fellow citizens with God's people and members of the household of God. You are the house built upon the foundations of the apostles and the prophets, and whose cornerstone is Christ Jesus himself. In him, the whole structure is joined together and rises to be a whole temple in the Lord. In him, you too are being built to become a sanctuary in which God lives by his Spirit. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ യാചിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങിലുമായിരിക്കുന്നത് പോലെ
അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകം വിശ്വസിക്കുന്നതിനും വേണ്ടി നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ദൈവപുത്രനായ ഈശോ മിശിഹായുടെ പുരോഹിത പ്രാർത്ഥനയാണ് നാം ഇപ്പോൾ സുവിശേഷത്തിൽ ശ്രവിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ദൈവപുത്രനായ ഈശോ മിശിഹായുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും മനുഷ്യരായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ട് എന്ന് ചിന്തിക്കാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. ഈശോ മിശിഹ ഈ പ്രാർത്ഥന നടത്തുന്നത് അതിക്രൂരമായ തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസമാണ് എന്നുകൂടെ നമ്മൾ വിചാരിക്കണം. ഈശോ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയോ സ്വന്തം സൗകര്യത്തിനു വേണ്ടിയോ സ്വന്തം ആവശ്യത്തിനോ വേണ്ടി പ്രാർത്ഥിക്കാതെ തൻ്റെ ശിഷ്യരുടെ സുരക്ഷയ്ക്കും തന്നിൽ വിശ്വസിക്കാൻ പോകുന്നവർ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരണമെന്നും അങ്ങനെ അവർ ഐക്യത്തോടുകൂടെ ആയിരിക്കണമെന്നും തീവ്രമായി പ്രാർത്ഥിക്കുന്ന മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹം പോലെയുള്ള പ്രാർത്ഥനയാണ് ഈശോ മിശിഹായുടെ പുരോഹിത പ്രാർത്ഥന നാം ഇപ്പോൾ ശ്രവിച്ചത്. ഈശോ ഇത് പറയുന്ന അവസരമേതാണെന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ഈ പ്രാർത്ഥന നടത്തുന്ന അവസരത്തിൽ തൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ കൂടെയുണ്ട്. എന്നാൽ അവർ 11 പേർ മാത്രമേ ഉള്ളൂ. ഈ പ്രാർത്ഥന ഈശോ നടത്തുമ്പോൾ യൂദാസ് കച്ചവടക്കാരുമായിട്ട് പദ്ധതി ഒരുക്കാനായിട്ട് പുറത്തു പോയിരുന്ന അവസരമാണ്. കർത്താവിൽ നിന്ന് അപ്പം സ്വീകരിച്ച് അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു എന്ന് സുവിശേഷകൻ പറയുന്നു. രാത്രി അന്ധകാരത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്ന് നമുക്കറിയാം. ശേഷിക്കുന്ന 11 പേരോടുകൂടെ ഈശോ നടത്തുന്ന പ്രാർത്ഥനയാണ്, പിതാവായ ദൈവമേ ഇവരെ നീ ഐക്യത്തിൽ കാത്തുകൊള്ളണമേ എന്ന്. സ്നേഹമുള്ളവരെ, ഈ ഐക്യം നമ്മെ സോളിഡാരിറ്റിയിലേക്ക് നയിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ ലോകം മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് കായേനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കായേൻ, നിൻ്റെ സഹോദരൻ എവിടെ? കായേനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ എവിടെ? രോഷത്തോടുകൂടെ കായേൻ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? ഇന്ന് നമ്മോടെല്ലാവരോടും ദൈവം ചോദിക്കുന്നത് ഇതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെയും കാവൽക്കാരൻ എന്ന മനോഭാവം സ്വീകരിക്കാനായിട്ട് ഈശോ മിശിഹ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സുഹൃതമാണ് ഐക്യത്തിൻ്റെ സുഹൃതം, ഐക്യത്തിൻ്റെ ജീവിതം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തമ്മിലുള്ള ഐക്യം, എവിടെയൊക്കെ ഐക്യം നഷ്ടപ്പെടുകയോ കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം ഒത്തിരി അസ്വസ്ഥതകളും പിശാചിന് കടന്നു വരാനുള്ള വഴികളും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും
എന്ന് നമുക്കെല്ലാവർക്കും അനുഭവമാണ്. അതുകൊണ്ട് ഐക്യത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരു മനുഷ്യൻ മരിച്ച് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ പത്രോസ് അവനെ പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ മനുഷ്യനൊരാഗ്രഹം, എനിക്ക് നരകവും കൂടി ഒന്ന് കാണണം. പത്രോസ് ഈ ആളെയും കൊണ്ട് നരകത്തിൽ കാണിക്കാൻ കൊണ്ടു ചെന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച, വളരെ വലിയ ഒരു മേശ. ആ മേശയിൽ വിഭവസമൃദ്ധമായ സദ്യ, പലതരം സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും രണ്ട് കൈകളും ഒരു കോല് വെച്ച്, ഒരു കമ്പ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും കൈ മടക്കാൻ സാധിക്കുന്നില്ല. അവരെല്ലാവരും ഈ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ആർത്തിയോടെ ഇരിക്കുകയാണ്. ഭക്ഷണ സാധനം എടുത്ത് സ്വന്തം വായിലേക്ക് കൊണ്ടുവരാൻ ആർക്കും സാധിക്കുന്നില്ല. കാരണം കൈ മടക്കാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരുടെയും രണ്ട് കൈകളും കെട്ടിവച്ചിരിക്കുകയാണ്. നരകത്തിൽ ഇത് കാണാൻ ചെന്ന ആള് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ കണ്ടത് അവിടെ വലിയ കോലാഹലമാണ്. എടുത്ത് ഭക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ദേഷ്യം, അത് ഈ കെട്ടിവെച്ചിരിക്കുന്ന കൈ കൊണ്ട് മറ്റുള്ളവർക്കിട്ട് കുത്തുകയും ഇരിക്കുന്ന ഭക്ഷണം തട്ടിക്കളയുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന കാഴ്ച. ആരും ഭക്ഷിക്കുന്നില്ല, പക്ഷെ വലിയ കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും ഒരവസ്ഥ. ഇത് കണ്ടിട്ട് സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ ചേട്ടന് വളരെയധികം വിഷമമായി. പത്രോസിനോട് അദ്ദേഹം പറഞ്ഞു, എനിക്കിത് കാണണ്ട, എന്നെ തിരിച്ച് സ്വർഗത്തിലേക്ക് തന്നെ കൊണ്ടുപോവുക. സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെയും ഇതുപോലെ വളരെ മനോഹരമായ ഒരു ഹാള്, ആ ഹാളിൽ വലിയ ഒരു മേശ, മേശയിലെ വിഭവസമൃദ്ധമായ സദ്യ. അവിടെയുള്ള ആളുകളുടെയും കൈ നരകത്തിലേതുപോലെ തന്നെ രണ്ട് കൈകളും കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ വളരെ സമാധാന സന്തോഷ അന്തരീക്ഷം. അതിന് കാരണം ഓരോ വ്യക്തിയും പാത്രത്തിൽ നിന്ന് ഭക്ഷണമെടുത്ത് സ്വന്തം വായിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് കൊടുക്കുകയാണ്. അടുത്തിരിക്കുന്നയാൾ ഭക്ഷണമെടുത്ത് തൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് കൊടുക്കുകയാണ്. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരാകുന്നു, എല്ലാവരും സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു. പത്രോസ് പറഞ്ഞു, ഇതാണ് സ്വർഗവും നരകവും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹമുള്ളവരെ, വിഭവസമൃദ്ധമായ സദ്യ, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം മനുഷ്യർക്ക് നൽകുന്നു. മനുഷ്യർ ഇതെങ്ങനെ അനുഭവിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഐശ്വര്യം, സമാധാനം, അനുഗ്രഹം, അവിടെയാണ് ഐക്യവും എന്ന് നമുക്കറിയാം. ഇന്നലെ നമ്മുടെ കേരളത്തിലെ ചാനലുകൾ പ്രസിദ്ധപ്പെടുത്തിയ ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിലെ ഓർമ്മയിൽ വരികയാണ്. അത് ഒരു തുണിക്കടയിലുള്ള ഒരു സംഭവമാണ്. ഒരു തുണിക്കട, കേരളത്തിൽ നമുക്കറിയാം കച്ചവടം, കേരളത്തിലല്ല എല്ലായിടത്തും കച്ചവടം വളരെയധികം വിഷമത്തിലാണ്. ഒരു തുണിക്കട, ഒരു ചെറിയ ഉടമസ്ഥൻ, അദ്ദേഹത്തിന് വലിയ വ്യവസായമില്ല, രണ്ട് ജോലിക്കാരാണ് ആകെ ഉള്ളത്, ഒരു ചെറിയ കടയാണ്. കച്ചവടം ഒന്നുമില്ലാതെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും ജോലിക്കാരായിട്ട് നിർത്താൻ വിഷമമുണ്ട്, അതുകൊണ്ട് നിങ്ങളിൽ അടുത്ത കാലത്ത് ഈ കടയിൽ ജോലിക്ക് വന്ന ആളെ ഞാൻ പിരിച്ചുവിടാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം രണ്ടുപേർക്കും ശമ്പളം തരാനുള്ള വകയില്ല, മാത്രമല്ല ഇവിടെ ജോലിയുമില്ല. ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരുന്ന സാഹചര്യം. അപ്പോൾ അവിടെ കുറേ കാലങ്ങളായി ജോലി ചെയ്തിരുന്ന റീത്ത എന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ പിരിഞ്ഞു പോവണ്ട, എനിക്ക് തരുന്ന ശമ്പളത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം.
എന്ന് പറഞ്ഞു ഇവർ രണ്ടു പേരോടെ ഈ കടഉടമയുടെ അടുത്ത് ചെന്ന് ഈ ധാരണയെക്കുറിച്ച് പറഞ്ഞു ആ കടമയുടമ ഇത് അംഗീകരിച്ചു ചെറിയ സഹായം പറ്റുന്ന വിധത്തിൽ താനും ചെയ്യാം എന്ന് പറഞ്ഞു ഈ സ്ത്രീ വലിയ സമ്പന്ന സ്ത്രീയൊന്നുമല്ല പക്ഷേ ഈ സാഹചര്യത്തിൽ തന്റെ സഹപ്രവർത്തകന്റെ ജോലി നഷ്ടപ്പെട്ട് അവന്റെ കുടുംബം വളരെ പട്ടിണിയിലാവുമല്ലോ എന്ന് വിചാരിച്ച് ആ സ്ത്രീ തനിക്ക് കിട്ടുന്നതിൻ്റെ പകുതി അവനോട് കൊടുക്കാൻ മനസ്സായി സ്നേഹമുള്ളവരെ വളരെ ഉത്തമമായ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു മാതൃകയാണ് അത് റീത്ത എന്ന ഒരു ക്രിസ്തീയ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട് സ്നേഹമുള്ളവരെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ വലിയ ചൈതന്യത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ് നിരവധിയായ അവസരങ്ങൾ നമുക്കുണ്ടാവും കുടുംബത്തിൽ തന്നെ ഉണ്ടാവും സഭയിലുണ്ടാവും സമൂഹത്തിലുണ്ടാവും നമുക്ക് ഇത് പ്രയോഗിക്കാനായിട്ട് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം വഴിയും സത്യവും ജീവനുമായ മിശിഹായെ നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിഹാസത്തിന്റെ അടയാളമായ കുരിശനെ പുനരുത്ഥാനം വരി മാത്രത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ ഞങ്ങളുടെ ശരീരത്തെ അതിന് ദുരാശകളോട് കൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരെയും സത്യത്തെ പ്രതി പീഡ അനുഭവിക്കുന്നവരെയും അങ്ങയുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തെയും അവർണീയമായ സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരിശരീര രക്തങ്ങൾ യോഗ്യതയോട് സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലപനുമായ മേജർ ആർച്ച് ബിഷപ്പ് മർ ജോർജ് മെത്രാപൊലിത്തയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മർ ബോസ്കോ മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ട് അതിനെ നിറയ്ക്കണമേ നിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ വേണ്ടി നിന്റെ ബലിജീവിതത്തിൽ ഞങ്ങളെ സഹകാരികളാക്കണമേ നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും
നീതിമാനായ മാറിയ ഔസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധയായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ളതിനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം എന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിന് വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേയ്ക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കിയും അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ.
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും നിണ്ടും നിറയുന്നു വന്നവനവനുടെ മഹിമകളാ ഉന്നതവീതിലോശാന ദാവീദിൻ സുതലോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗം
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ബോസ്കോ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും
അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നേർമില്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങളുടെ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവും ആ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാത്രങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം.
കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്ന ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തെ സലവിശ്വത്തിലോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, ഏക രൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. തന്റെ ശരീര രക്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ വാതാർഹമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാന അരൂപിയിൽ സ്വീകരിക്കാനാണ് നമുക്ക് ഇപ്പോഴും സാധിക്കുക. വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. കർത്താവ് സത്യമായും തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നു എന്ന് വിശ്വാസത്തോടുകൂടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റുപറയാം. കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ അരൂപിയിൽ സ്വീകരിക്കാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. എന്നിലേക്ക് നീ കടന്നു വരണമേ. നേരിട്ട് എന്നെ സ്വീകരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആശ്വാസവും അനുഗ്രഹവും പ്രത്യാശയും സ്നേഹവും നീ വളർത്തണമേ. നിന്നെ സ്വീകരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അതനുസരിച്ച് നീങ്ങാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് തരണമേ. ക്ഷമിക്കേണ്ട അവസരങ്ങൾ, സ്നേഹം കൂടുതലായിട്ട് കാണിക്കേണ്ട അവസരങ്ങൾ, ചിലപ്പോഴൊക്കെ മിണ്ടാതെ ഇരിക്കേണ്ട അവസരങ്ങൾ, കൂടുതൽ പ്രാർത്ഥിക്കേണ്ട അവസരങ്ങൾ, ഈ അവസരങ്ങളിലെല്ലാം നിൻ്റെ ഹിതമനുസരിച്ച് പെരുമാറാനുള്ള ശക്തി നീ എന്നിലേക്ക് വന്ന് എനിക്ക് നൽകണമേ.
എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ബലഹീനനാണ്, ഞാൻ ആഗ്രഹിക്കാതെ തന്നെ ദേഷ്യപ്പെടുകയും ഇഷ്ടക്കുറവ് കാണിക്കുകയും സ്നേഹിക്കാതിരിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് ഏറ്റു പറയാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസക്കുറവിനെയും സ്നേഹക്കുറവിനെയും പരിഹരിക്കണമേ. ഇവയൊക്കെ പരിഗണിക്കാതെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം തരണമേ. ഈ ചിന്തയോടുകൂടെ നമുക്കായിരിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ, വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ജീവൻ നൽകും ദൈവികമാം പരിപാവനമീ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും
നമ്മൾ കാഴ്ചയാണ് ചെല്ലോ പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ ജീവൻ നൽകും ദൈവികമാം ചുത്തിയഴും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മൂത്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി നിത്യപുരോഹിതനായ ഈശോം അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങയെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ അങ്ങയെ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിറയ്ക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലെ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസ്വഭാവത്തിന്റെ ലോകവുമായി തീരട്ടെ അങ്ങയുടെ കൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ വിശ്വസ്തരാകട്ടെ കർത്താവേ അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസി സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ ലോകരക്ഷകനായ ഈശോ അങ്ങയെ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ സന്നിധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തിരുക്കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ സർവശക്തനായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധി സ്തുതിക്കുന്നു ഞങ്ങൾ നിർമ്മിക്കുന്ന ദേവാലയവും കമ്മ്യൂണിറ്റി ഹാളും അങ്ങേക്ക് സമർപ്പിക്കുന്നു നീ ഭവന പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുമെന്ന് സങ്കീർത്തനത്തിലൂടെ അറിയിച്ചത് കർത്താവേ അങ്ങയുടെ നാമമുഖത്തിലായും ഞങ്ങളുടെ ഇടവകയുടെയും ഈ പ്രദേശത്തിന്റെയും ആത്മീയവും ഭൗതികവും സാംസ്കാരികവുമായ അഭിവൃദ്ധിക്കായും ഞങ്ങൾ നിർമ്മിക്കുന്ന ദേവാലയത്തിന്റെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ഇടവരുത്തണമേ ഈ സംരംഭത്തിന് സാമ്പത്തികമായും മറ്റു വിധത്തിലും സഹകരണം നൽകുന്ന എല്ലാവരെയും സമർപ്പമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി ഒരു രൂപതയെയും രൂപതാദൃശ്യനെയും മറ്റു വൈദികരെയും അൽമാരെയും നൽകി അനുഗ്രഹിച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ യുവജനങ്ങൾക്ക് അങ്ങയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായുള്ള ദൈവവിളികൾ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായെ ഞങ്ങളുടെ സ്വന്തമായ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണമേ. അറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി വണക്കമാസം 17-ാം തീയതി മോശയുടെ നിയമങ്ങൾക്ക് വിധേയമായി ഞങ്ങൾക്ക് നിയമാനുഷ്ഠാനത്തിന് മാതൃക നൽകിയ പരിശുദ്ധ കന്യകയും ദൈവിക നിയമങ്ങളും സഭയുടെ നിയമങ്ങളും അന്യോന്യം പാലിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ ദേവികുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് ലോകരക്ഷയ്ക്കായി അങ്ങ് പുത്രനെ സമർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത പ്രകടമാക്കി ദിവ്യമാതാവേ ഞങ്ങൾ അങ്ങേ ദിവ്യസുതനെയും അങ്ങേയെയും സ്നേഹിച്ചുകൊണ്ട് വിശ്വസ്തതാപൂർവ്വം ജീവിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ. ഇത്രയും ദയുള്ള മാതാവേയും നിന്റെ സങ്കേതത്തിലോടെ നിന്റെ സഹായം തേടി നിന്റെ മാതൃശ്രമിച്ചവരിൽ ഒരുവിനെങ്കിലും ഉപേക്ഷിച്ചതായി ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഭാവികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഭാവികളുടെ സങ്കേതമേ കൊറോണ ബാധയിൽ നിന്നും ഈ ലോകം എത്രയും വേഗം വിമുക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഭാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ ശ്രീകളങ്ക അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഹൃദയം മറിയമേ സ്വസ്തി, മറിയമേ സ്വസ്തി, നാഥേ സ്വസ്തി, നാഥേ സ്വസ്തി, സമുദ്രതാരമേ സ്വസ്തി, സമുദ്രതാരമേ സ്വസ്തി. മിശിഗായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അറിയിപ്പുകൾ. പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. പലരും വീടുകളിൽ തന്നെ അൾത്താര പോലെ സെറ്റ് ചെയ്ത് അതിനു മുമ്പിൽ ദേവാലയത്തിൽ വന്ന് നിൽക്കുന്നത് പോലെ തന്നെ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കുടുംബങ്ങൾ സഭകളായി മാറുന്ന ഒരു കാലഘട്ടം. എത്രമാത്രം യോഗ്യതയോടെ, ഒരു പക്ഷേ കൂടുതൽ യോഗ്യതയോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന കുടുംബങ്ങൾ, അതുപോലെ കുട്ടികളുടെ കാറ്റിക്കിസമാണെങ്കിലും വേദപാഠ അധ്യാപകരുടെ സമ്മേളനം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് കുട്ടികളെല്ലാവരും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നു. കാറ്റിക്കിസം ക്ലാസ്സിൽ വരുന്നതിനേക്കാളും എനിക്ക് ഒരു പേടി, ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി വീട്ടിലിരുന്നുകൊണ്ട് കാറ്റിക്കിസം കൂടിക്കോളാം
പള്ളിയിൽ പോകേണ്ട കാര്യമില്ലോ എന്ന് പിള്ളേർ പറയുമെന്നൊരു പേടിയുണ്ട്. കാരണം അവരെല്ലാവരും കൃത്യമായ സമയത്ത് ഉത്തരങ്ങൾ അയച്ചു കൊടുത്തും ക്ലാസ്സിൽ സജീവമായിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നതിൽ വളരെ സന്തോഷം. മാതാപിതാക്കന്മാർ അവരെ അതിന് പ്രേരിപ്പിക്കുന്നു, അവരെ സഹായിക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിന് ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് നമ്മുടെ സഭാ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നതിൽ ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നിങ്ങളുടെ എല്ലാവരെയും പ്രത്യേകം നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഞാൻ ഓർക്കുന്നു. വിക്ടോറിയയിൽ 10 പേർക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാം എന്ന ഒരു പുതിയ നിർദ്ദേശം വന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് 10 പേര് വെച്ച് ഒരു കാര്യം നമുക്ക് നടക്കില്ല. നമ്മുടെ ഇടവകയിൽ കുറച്ചുകൂടെ നമ്പർ ഉയർത്തുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ ദേവാലയത്തിൽ വരുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, പല ദിവസങ്ങളിലും പലരും അവരുടെ ബന്ധപ്പെട്ടവർ മരിച്ചുപോയ ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാന ചൊല്ലിക്കുന്നുണ്ട്. അങ്ങനെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, കുടുംബം കുർബാനയിൽ പങ്കെടുക്കുന്ന സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു ദിവസം എന്നോട് കുർബാന ചൊല്ലാവോ എന്ന് ചോദിച്ചാൽ ആ ദിവസം നമുക്ക് കുർബാന ചൊല്ലാം. അപ്പോൾ അതിൽ അവർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. ഒരു കുടുംബം വന്നാൽ 10 പേരിൽ കൂടുതലുണ്ടാവില്ലല്ലോ. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ആരാധന തുടങ്ങിയിട്ട് 7 മണിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു ടൈം ടേബിളാണ് ഈ നാളുകളിൽ ഇടദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ആളുകൾ പ്രത്യേകമായൊരു ദിവസം പരിശുദ്ധ കുർബാന ഞങ്ങളുടെ അപ്പന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ ആർക്കെങ്കിലും വേണ്ടി അങ്ങനെ ചെല്ലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കുർബാനയുടെ സമയവും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എനിക്ക് വിഷമമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയാണ് കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ രാവിലെ ഒരു ദിവസം ഒന്നിൽ കൂടുതൽ നിയോഗങ്ങൾ വരുമ്പോഴേക്കും കൂടുതൽ ആളുകൾ വരും. 10 പേര് കൂടെ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ നിയമം. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കുർബാന നമുക്ക് ചൊല്ലാനായിട്ട് പറ്റും. ഇടദിവസങ്ങളിലെ കുർബാനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊരു സജ്ജീകരണം നമുക്ക് ഇപ്പോൾ ചെയ്യാം. പിന്നീട് ഏതായാലും കുറച്ചുകൂടിയൊക്കെ ഒരു റിലീഫ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പരിശുദ്ധ കുർബാന ഏത് രീതിയിലാണ്, ഏതടിസ്ഥാനത്തിലാണ് ആളുകൾ വരാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. പ്രത്യേകം ഓർക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന ഒരു വിശ്വാസ സത്യമാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണം എന്ന് കടമുള്ള ദിവസമായിട്ടും സഭ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനൊന്നും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് ഓർക്കുക വ്യാഴാഴ്ച. അതുപോലെ ഈ മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കുമാണ് നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് വരുന്നത്. അപ്പോൾ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രത്യേക കൃപകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ട് ഓർക്കുക. നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ അയവുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഏതായാലും എപ്പോഴെങ്കിലും നമുക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള കുട്ടികളെ നമുക്ക് അതിനുവേണ്ടി ഒരവസരം ഉണ്ടാക്കേണ്ടി വരും. ഒരു പക്ഷേ കൂട്ടത്തോടെ ഒരു ദിവസം തന്നെ നടത്താൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴായിട്ട് നടത്തുകയോ പിന്നെ നാട്ടിലൊക്കെ എന്നാണ് പോകാൻ പറ്റുക അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അങ്ങനെ ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട്, ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ അവരുടെ വേദപാഠ അധ്യാപകരെ ആ വിവരം അറിയിക്കുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ കാറ്റിഗസ്റ്റൻ ടീച്ചർമാരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കാണ് ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ടീച്ചർമാർ അയച്ചു തരുന്നത്. അതുകൊണ്ട് അവരെ അറിയിക്കുകയാണെങ്കിൽ കുട്ടികൾ, അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മളൊരു പരിശീലനം ഈ കൂട്ടത്തിൽ നടത്തി പോകണം, പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പഠിച്ച്. അതുകൊണ്ട് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഈ വർഷം ആദ്യ കുർബാന സ്വീകരിക്കാൻ സാഹചര്യം അനുകൂലമായാൽ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ആ വിവരം അറിയിച്ച് കുട്ടികളെത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആ കാര്യം കൂടെ നിങ്ങൾ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. അതുപോലെ ഒരു കാര്യം, ഇവിടുത്തെ ഓസ്ട്രേലിയൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഒരു ആഹ്വാനം അനുസരിച്ച് വരുന്ന ഞായറാഴ്ച ഓസ്ട്രേലിയ മുഴുവനും ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക എന്ന് ഇവിടെ ഓസ്ട്രേലിയൻ കാത്തലിക് ചർച്ച് യുനാനിമസായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവർ യുനാനിമസായിട്ട് ഒരു കാര്യം തീരുമാനിച്ച് നടപ്പാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കും സന്തോഷം. കത്തോലിക്ക വിശ്വാസികളായവർ പരിശുദ്ധ അമ്മയോട്, പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായാലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കത്തോലിക്ക സഭയുടെ ആഹ്വാനപ്രകാരം ഈ വരുന്ന ഞായറാഴ്ച
നമ്മളും പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലി നമുക്ക് രൂപതാ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേകമായുള്ള പ്രാർത്ഥനകൾ അയച്ചു തരും. ആ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് നമ്മുടെ കുർബാന കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇടവകയെ, നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ഇടവകയിൽ അല്ലാതെ ഒത്തിരി ധാരാളം ആളുകൾ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ചൊല്ലിയ കുർബാന ധാരാളം ആളുകൾ നമ്മുടെ ഇടവകയ്ക്ക് വെളിയിലുള്ളവർ കണ്ട് അതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്കിലും നമ്മൾ പ്രധാനമായും നമ്മുടെ ഇടവകയിലെ വിശ്വാസികളെയാണ് ഇങ്ങനെ കുർബാന ചൊല്ലി നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ബാക്കി ഇടവകൾ അവരുടെ അച്ഛന്മാർ കുർബാന ചൊല്ലി ചെയ്യേണ്ടതാണ്, അങ്ങനെയാണല്ലോ നമ്മുടെ സംവിധാനം. അതുകൊണ്ട് നമ്മുടെ ഇടവകയെ നമ്മൾ അടുത്ത ഞായറാഴ്ച പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് ഈ ഒരു വലിയ ക്രൈസിസിൻ്റെ സമയത്ത് അമ്മയുടെ സഹായം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും അടുത്ത ഞായറാഴ്ച. ഇത്രയും അറിയിപ്പുകളാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടെയൊക്കെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീടുകളിലൊക്കെ കുറച്ചൊക്കെ സന്ദർശനത്തിനൊക്കെ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ വീട് വെഞ്ചിരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. എങ്കിലും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ. നമുക്ക് കുട്ടികളുടെ കാറ്റിഗിസം നടത്താനായിട്ട് ഉള്ള ഒരു സമയമാണ് ഇനി വരുന്ന സമയം. കുട്ടികളെ ആ രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ஆவே மரியா கன்னியகமேரியம்மே.
നിറഞ്ഞവളെന്നു മലാഹാ ചൊല്ലിയതെന്ത് സത്യം. സാത്താന്റെ തന്ത്രങ്ങളെല്ലാം തകർക്കാൻ നിന്നോളം ആരു ശക്തൻ. Ave Maria, Ave Maria.